നമസ്കാരം മിനി സ്ക്രീനിലെ പ്രിയങ്കരിയാണ് സുബി സുരേഷ് കഴിഞ്ഞ ആഴ്ച ഒട്ടുമിക്ക ഓൺലൈൻ ചാനലുകളിലും ഈ സുബി സുരേഷ് ഒരു താരമായിരുന്നു അവർക്ക് നല്ല റേറ്റിങ്ങും ഒക്കെ നേടിക്കൊടുത്ത ഒരു മിനി സ്ക്രീൻ താരമായിരുന്നു സുബി സുരേഷ് കാരണം അവർ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഫോട്ടോ എടുത്തു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു അതിൻ്റെ ക്യാപ്ഷൻ ഇതെവിടെയാണ് സ്ഥലം എന്നത് എന്നായിരുന്നു ഏതോ ഒരു ഞരമ്പ് രോഗി അതിൻ്റെ താഴെ വന്നിട്ട് പൊത്തിപ്പിടിച്ച സ്ഥലമാണോ എന്നൊരു കമൻറ്റ് ഇട്ടു കാരണം അവർ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോയായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ മറുപടി ആയിട്ട് ഉമ്മയ്ക്ക് സുഖമാണോ എന്ന് സുബി മറുപടി കൊടുത്തു അത് വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടു ഒരുപാട് ലൈക്ക് കിട്ടി ഓൺലൈൻ മാധ്യമങ്ങളും വിഷ്വൽ മീഡിയകളും ഇതും വെച്ച് ന്യൂസ് ചെയ്തു അങ്ങനെ അതിൻ്റെ ആ ഒരു പ്രശസ്തിയിലോ അല്ലെങ്കിൽ കിട്ടിയ റീച്ചിലോ ശ്രദ്ധയിലേക്കോ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാവാം സുബി സുരേഷ് വീണ്ടും ഒരു ചിത്രവുമായിട്ട് വന്നിരിക്കുകയാണ് അത് കാണിക്കുന്നതിന് മുമ്പ് സുബി സുരേഷിനോടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ നിങ്ങളെപ്പോലെയുള്ളവർ എല്ലാ മലയാളികളെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതും ഒരുപാട് അങ്ങ് തെറ്റിദ്ധരിക്കരുതും മലയാളികളെ അതിതേപോലെ ദോഷം ചെയ്യും കാരണം നിങ്ങൾ ആദ്യമിട്ട ആ ഒരു ഫോട്ടോയ്ക്ക് താഴെ വന്ന തീർത്തും അശ്ലീലം കലർന്ന ആ കമൻറ്റ് ഒരിക്കലും ഇടാൻ പാടില്ലായിരുന്നു എന്ന അഭിപ്രായത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങളെപ്പോലെ ഒരാൾ ദാ ഈ കാണിക്കുന്ന ചിത്രവുമായിട്ട് വന്നിട്ട് ഇതേപോലെ ക്യാപ്ഷൻ കൊടുക്കാൻ പാടില്ലായിരുന്നു ഇനി ചിത്രമേതൊന്നല്ലേ നോക്കുക സുബി സുരേഷ് ഒരു ചിത്രമിട്ടിരിക്കുന്നു അവരുടെ സഹപ്രവർത്തകയായിട്ടുള്ള മഞ്ജു പിള്ള തോന്നുന്നു അടുത്ത് നിൽക്കുന്നത് രണ്ട് പപ്പായ വെച്ച് രണ്ടും രണ്ട് നാല് പപ്പായമായിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നു ഒരു പോസിലൊക്കെ നിൽക്കുന്നു എന്നിട്ട് ക്യാപ്ഷൻ പ്ലീസ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു സത്യത്തിൽ സുബി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് ക്യാപ്ഷൻ പ്ലീസ് എന്നൊരു ക്യാപ്ഷൻ അല്ലല്ലോ കൊടുക്കേണ്ടത് അങ്ങനെ ഒരു ചിത്രം ഇട്ടിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാമായിരുന്നു പകരം അതിന് കാണുന്നവർ ക്യാപ്ഷൻ കമൻ്റായിട്ട് ഇടുക എന്നതാണ് സുബി ഒരു പക്ഷേ ഉദ്ദേശിച്ചത് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഞരമ്പന്മാർ വന്നിട്ട് ഏതെങ്കിലും ദയാർത്ഥം കലർന്ന കമൻ്റ് ഇടണം പഴയ പോലെ തന്നെ അവൻ്റെ ഉമ്മയ്ക്ക് സുഖമാണോ അല്ലെങ്കിൽ അതേ തരത്തിലുള്ള എന്തെങ്കിലും ഒരു കമൻറ്റ് മറുപടി ആയിട്ട് കൊടുക്കണം വീണ്ടും വാർത്തയിൽ നിറയണം ഇതൊക്കെയല്ലായിരുന്നോ സുബി ഉദ്ദേശം ഇതൊന്നും അത്ര ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത് മലയാളികളെ ഒരുപാട് അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നോ നിങ്ങൾ കാണണം ഈ ചിത്രം ഇതിന് ക്യാപ്ഷൻ പ്ലീസ് എന്നൊരു ക്യാപ്ഷനല്ല തീർച്ചയായിട്ടും കൊടുക്കേണ്ടത് നാല് പപ്പയ പപ്പയ്ക്കായി പിടിച്ചുകൊണ്ട് രണ്ട് യുവതികൾ ഇങ്ങനെ നിൽക്കുന്നു ബഹുജനം പലവിധം എന്ന് പറയുന്ന കണക്ക് പലരും അവർക്ക് തോന്നുന്ന രീതിയിലുള്ള കമൻ്റുകളിടും അതിലേതെങ്കിലും ഒരു കമൻറ്റിൽ കയറി പിടിക്കണം അങ്ങനെ വീണ്ടും വാർത്തയിൽ നിറയണം ഇത് മാത്രമാണ് സുബിയുടെ ഉദ്ദേശം നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇനി എങ്ങനെയാണ് സുബി ഈ വിഷയത്തിൽ ഈ ചിത്രത്തിൽ തേഞ്ഞത് എന്ന് ചോദിച്ചാൽ നല്ല വൃത്തിയായിട്ട് തേഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ് അതിൻ്റെ താഴെ ഒരു കമൻ്റുണ്ട് ഉദ്ദേശം ഇത്രയേ ഉള്ളൂ ആരെങ്കിലും വന്നൊരു ദ്വയാർത്ഥ കമൻ്റ് ഇടണം അവൻ്റെ അമ്മയ്ക്ക് പറയുന്ന റിപ്ലൈ കൊടുക്കണം മോശം കമൻ്റിട്ടവന് നടി ചുട്ട മറുപടി നൽകിയെന്ന ക്യാപ്ഷനും വെച്ചു ഓൺലൈൻ മഞ്ഞ ഓൺലൈൻ മഞ്ഞ പത്രങ്ങൾ അത് പൊക്കിയടിച്ചു ആഘോഷവും നടത്തണം രണ്ട് ടീമിനും കുറച്ച് ദിവസത്തേക്ക് ഒന്ന് വൈറലാകാൻ ഉള്ളതായി റിപ്പീറ്റ് അതിന് അയ്യായിരത്തി ഒരുന്നൂറ് ലൈക്കാണ് ആ കമൻറ്റിന് കിട്ടിയിരിക്കുന്നത് പോസ്റ്റിന് മൊത്തത്തിൽ കിട്ടിയിരിക്കുന്നത് അയ്യായിരത്തി അറുന്നൂറ് ലൈക്കാണ് താൻ തേഞ്ഞൂ എന്ന് മനസ്സിലാക്കിയപ്പോൾ സുബി പിന്നീട് ഈ കമൻറ്റും അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞു അതിനു മുമ്പ് ഈ കമൻറ്റിന് മറുപടിയായിട്ട് സുബി ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു ചെറിയ കമൻ്റ് ഇട്ടിരുന്നു ഇങ്ങനെ ഇടണം പോകണം പ്രഹസനം സജി എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനു പക്ഷേ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് ലൈക്ക് മാത്രമേ കിട്ടിയുള്ളൂ അതിൽ കൂടുതലും അവരെ തന്നെ പരിഹസിക്കുന്ന രീതിയിലുള്ളതാണ് അപ്പോൾ സുബി സുരേഷിനെ പോലെ ഉള്ളവരുടെ ശ്രദ്ധയ്ക്കായി പറയുന്നു നിങ്ങൾ ആദ്യം ഇട്ട ആ ചിത്രത്തിന് താഴെ വന്ന മോശം കമൻറ്റുകൾ വെച്ചു ഞങ്ങളും വീഡിയോ ചെയ്തിരുന്നു അത് കൂടുതൽ ആളുകൾ സ്വീകരിച്ചിരുന്നു അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു തൊഴിലാക്കി ഇതേപോലുള്ള അഭ്യാസമായിട്ട് ഇനി മേലിലെങ്കിലും മലയാളികളുടെ മുന്നിലേക്ക് വരരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു എപ്പോഴും ചക്ക വീണാൽ മുയൽ ചാവണമെന്നില്ല സുമി വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്